പ്രതികരിക്കുന്ന സ്ത്രീകൾ അഹങ്കാരികളും ഫെമിനിസ്റ്റുകളും എന്തിന് ദുർനടത്തിപ്പുകാരാണെന്ന് പോലും പറയപ്പെടുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിനുള്ളത്. അങ്ങനെയുള്ള സമൂഹത്തിൽ ഒരു സ്ത്രീ പ്രതികരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറയുന്ന ഒരു ചിത്രമാണ് മഞ്ജു വാര്യരുടെ ഏറ്റവും പുതിയ ചിത്രമായ പ്രതി പൂവൻകോഴി. ഈ ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. പടം കൊള്ളാമോ? കോട്ടയം ടൗണിൽ ഒരു വസ്ത്രശാലയിൽ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന മാധുരിയാണ് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രം. മാധുരിക്ക് ഒരു ഉറ്റ സുഹൃത്തുണ്ട്, റോസമ്മ, കൂടാതെ അമ്മയുണ്ട്. രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് വീട്ടിലേക്ക് വരുന്നു. അങ്ങനെ പോകുന്ന ഒരു ബസ് യാത്രയിൽ മാധുരിക്കുണ്ടാകുന്ന ഒരു മോശമായ അനുഭവവും അതിനെതിരെ അവൾ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതുമാണ് പ്രതി പൂവൻകോഴി പറയുന്ന മുഖ്യ പ്രമേയം. ഇന്നത്തെ കാലത്തെ പട്ടാപ്പകൽ പോലും പൊതു ഇടങ്ങളിൽ സ്ത്രീകൾ സുരക്ഷിതരാണോ എന്നൊരു ചോദ്യമാണ് പ്രതി പൂവൻകോഴി മുമ്പോട്ട് വയ്ക്കുന്നത്. ഹൗ ഓൾഡ് ആർ യു ശേഷം റോഷൻ ആൻഡ്രൂസിൻ്റെ സംവിധാനത്തിൽ മഞ്ജു വാര്യർ നായികയാവുന്ന രണ്ടാമത്തെ ചിത്രമാണ് പ്രതി പൂവൻകോഴി. പ്രശസ്ത സാഹിത്യകാരനായ ഉണ്ണിയാറാണ് ചിത്രത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഉണ്ണിയാറിൻ്റെ തന്നെ മറ്റൊരു കഥയുടെ പേരാണ് പ്രതി പൂവൻകോഴി എന്നുള്ളത്. ഈ കഥ ആ പേരുമായി യോജിക്കും എന്നുള്ളത് കൊണ്ട് ഈ കഥയ്ക്ക് ആ ചെറുകഥയുടെ പേര് തന്നെ എടുത്തിടുകയായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ശരിയാണെന്ന് എനിക്കറിയില്ല. ചിത്രത്തിൽ മുഖ്യ കഥാപാത്രമായിട്ട് തന്നെ സംവിധായകൻ റോഷൻ ആൻഡ്രൂസും അരങ്ങേറ്റം നിർവഹിച്ചിട്ടുണ്ട്. ഗംഭീരമായിരിക്കുന്നു അരങ്ങേറ്റം. ചിത്രത്തിലെ പ്രധാന പ്രതിനായ കഥാപാത്രത്തെയാണ് റോഷൻ ആൻഡ്രൂസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ജോജു ചെയ്യാനിരുന്ന റോളായിരുന്നു, എന്നാൽ അവസാന നിമിഷത്തിൽ മറ്റാരെയും കിട്ടാത്തതിനാൽ സംവിധായകൻ തന്നെ ആ റോൾ ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് ആ വെറുപ്പിക്കുന്ന ആ ഒരു കഥാപാത്രം നമ്മൾ കാണുമ്പോൾ തന്നെ സ്ക്രീനിൽ റോഷൻ ആൻഡ്രൂസിൻ്റെ മുഖം കാണുമ്പോൾ തന്നെ നമ്മൾ അങ്ങ് വെറുത്തു പോകും. അതുപോലെയുള്ള ആ ഒരു പ്രതിനായക വേഷത്തെ ഏറ്റവും മനോഹരമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ ഒരു മിടുക്ക് തന്നെയാണ്. സംവിധാനത്തോടൊപ്പം അഭിനയിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാൽ അത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ റോഷൻ ആൻഡ്രൂസ് നിർവഹിച്ചിട്ടുണ്ട്. ആദ്യ ചിത്രം മുതൽ തന്നെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താത്ത സംവിധായകനാണ് നമ്മുടെ റോഷൻ ആൻഡ്രൂസ്. അദ്ദേഹം അഭിനയത്തിൻ്റെ കാര്യത്തിലും ആ ക്വാളിറ്റി നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രതി പൂവൻകോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ മഞ്ജു വാര്യർ, ചിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മഞ്ജു വാര്യരുടെ ഒരു വൺ മാൻ ഷോയാണ്. എന്താ പറയുക, ഇന്നത്തെ കാലത്ത് ഒരു നായകനില്ലാതെ ഒരു ചിത്രത്തിൻ്റെ ഭാരം മുഴുവൻ ചുമക്കാൻ കൽപ്പുള്ള ഒരു അഭിനേത്രി തന്നെയാണ് മഞ്ജു വാര്യർ. അതുകൊണ്ടാണല്ലോ നമ്മൾ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വാഴ്ത്തുന്നത്. മഞ്ജു വാര്യരുടെ ഏറ്റവും നല്ല പെർഫോമൻസിലൊന്ന് തന്നെയാണ് പ്രതി പൂവൻകോഴിയിലെ മാധുരി. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് അനുശ്രീയുടെ കഥാപാത്രം. വളരെ രസകരമായിട്ടാണ് അനുശ്രീ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. നായികമാർ കോമഡി ചെയ്യുക എന്ന് പറയുന്നത് നായികമാരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അതിന് ഒരു അപവാദമായി വന്ന നായികമാരാണ് ഈ പറയുന്ന പോലെ ഉർവശി, മഞ്ജു വാര്യർ, ഈ പറയുന്ന നമ്മുടെ അനുശ്രീ ഉൾപ്പെടെയുള്ള നായികമാർ. അനുശ്രീ വളരെ നന്നായിട്ട് തന്നെ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയാനുള്ളത് സൈജു കുറുപ്പിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സൈജു കുറുപ്പ് ഈയിടെയായിട്ട് ഏറ്റവും നന്നായിട്ട് കോമഡി ചെയ്യുന്ന ഒരു നടനാണ്. കോമഡി മാത്രമല്ല, സൈജു കുറുപ്പ് വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ഒരു ആക്ടറാണ്. ഹരിഹരനെ പോലൊരു സംവിധാനം കൊണ്ടുവന്ന നടൻ മോശമാവില്ലല്ലോ. പിന്നെ ചിത്രത്തെക്കുറിച്ച് പറയാനുള്ളത്, ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കൂടുതലും കോട്ടയം ഭാഗത്താണ്. നമ്മുടെ സ്വന്തം കോട്ടയം, എന്താ പറയുക, കോട്ടയം ടൗണൊക്കെ വളരെ മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ തിരുനക്കര ബസ് സ്റ്റാൻഡ്, പിന്നെ നമ്മുടെ മാർക്കറ്റ്, പിന്നെ ആ മെഡിക്കൽ കോളേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അങ്ങനെ കുറേ റബ്ബർ തോട്ടങ്ങൾ, പിന്നെ കുമരകത്തിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നീട് മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോപി സുന്ദറിൻ്റെ പശ്ചാത്തല സംഗീതം വളരെ മികച്ചതാണ്. എനിക്ക് ഈ ത്രില്ലിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ത്രില്ലർ മൂവീസിൽ ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ മാസ്റ്റേഴ്സ്, പുതിയ നിയമം, അതുപോലെ ചിത്രങ്ങളിൽ ഇപ്പം പറയുന്ന പോലെ പ്രതി പൂവൻകോഴി, ഇതിലെല്ലാം ആ ത്രില്ലിംഗ് മ്യൂസിക്, ആ ഒരു ടെൻഷൻ അടിപ്പിക്കുന്ന, ആ സസ്പെൻസ് നിലനിർത്തുന്ന മ്യൂസിക് ഉണ്ടാക്കുന്നതിൽ ഗോപി സുന്ദറിന് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ചിത്രത്തിലെ ആ ഒരു പാട്ട് ഉള്ളത് നമ്മുടെ പി ജയേന്ദ്രൻ സാറാണ് പാടിയിരിക്കുന്നത്. വളരെ നല്ലൊരു മെലഡിയാണ്, ഒരു നാടൻ പാട്ട്. ചിത്രത്തിൻ്റെ വരികളാണെങ്കിലും അല്ല പാട്ടിൻ്റെ വരികളാണെങ്കിലും എന്താ പറയുക, കോട്ടയം ഭാഷ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്നാത്തിന, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭാഷണത്തിലും കോട്ടയം സ്ലാങ് കൊണ്ടുവരാൻ വളരെ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതും ആ സംവിധാനത്തിൻ്റെ മികവ് തന്നെയാണെന്ന് പറയാം. ചിത്രത്തിൻ്റെ തിരക്കഥ, അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സംവിധാനം, മികച്ച പ്രകടനം, അഭിനേതാക്കളുടെ മികച്ച പ്രകടനം എന്നിവ തന്നെയാണ് പ്രതി പൂവൻകോഴിയുടെ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. പ്രത്യേകിച്ച് പറയാനുള്ളത് അതിൻ്റെ കഥ തന്നെയാണ്. ഒന്നാമത് ചിത്രം ഒരു കഥയായതുകൊണ്ട് തന്നെ ഓരോ
നമ്മളൊരു കഥ വായിക്കുന്നത് പോലെ ഓരോ താള് മറിക്കുന്നത് പോലുള്ളൊരു പ്രതീതിയാണ് ചിത്രം നൽകുന്നത്. അതിൻ്റേതായ ഒരു ഭംഗിയും പ്രതിഭുവൻ കോഴിക്കുണ്ട്. പിന്നെ ചില ആളുകൾ പറയുന്നത് കേട്ട് ഒരു വിമർശനമുണ്ടായതാണ് ചിത്രത്തിന് ദൈർഘ്യം കുറവാണ് അല്ലെങ്കിൽ ഡ്യൂറേഷൻ കുറവാണ് എന്നൊരു അഭിപ്രായം പറഞ്ഞു കേട്ടു. 1 മണിക്കൂർ 40 മിനിറ്റിനടുത്തങ്ങാണ്ട് ചിത്രത്തിന് ദൈർഘ്യമുള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ചിത്രങ്ങൾക്ക് ഒരു സിനിമയ്ക്ക് 2.5 മണിക്കൂർ 3 മണിക്കൂറൊന്നും ദൈർഘ്യം ഉണ്ടാകാൻ പാടില്ലെന്ന് ഒരു അഭിപ്രായമുള്ള ആളാണ് ഞാൻ. നമ്മളിപ്പം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ മിക്ക ഇംഗ്ലീഷ് ചിത്രങ്ങൾ അല്ലെങ്കിൽ സ്പാനിഷ് ബാക്കി ഏത് ഭാഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ചിത്രങ്ങളൊക്കെ മിക്കതും 1.5 മുതൽ 2 മണിക്കൂർ അതിനുള്ളിൽ ആ ചിത്രങ്ങൾ തീരാറുണ്ട്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളാണ് ഈ പറഞ്ഞ പോലെ 2.5 3 മണിക്കൂറൊക്കെ ദൈർഘ്യമുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയ്ക്ക് ദൈർഘ്യം കുറഞ്ഞിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, മറ്റുള്ളവർ എല്ലാവർക്കും പല അഭിപ്രായമായിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയാണ് രണ്ടാം പകുതി അപേക്ഷിച്ച് കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിത്രത്തിനൊരു കുഴപ്പം എന്ന് പറഞ്ഞൊക്കെയില്ല, വേറൊരു ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ചിത്രത്തിലെ ഗ്രേസ് ആൻ്റണിയുടെ തൂപ്പുകാരി ഷീബ എന്ന കഥാപാത്രം അതിനൊരു വ്യക്തത ഇല്ലാതെ പോയിട്ടുണ്ട്. അവർക്ക് എന്തോ ഒരു കഥ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് പറയാനുണ്ടായിരുന്നു, പക്ഷേ അത് പറഞ്ഞിട്ടില്ല, കഥയിൽ പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് ആ ഒരു സസ്പെൻസ് പൊളിക്കാതെ പോയിട്ടുണ്ട്. ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വക സംവിധായകനും തിരക്കഥാകൃത്തും കൂടെ ഇട്ട് തന്നിരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പൊതുവെ പറഞ്ഞാൽ പ്രതി പൂവൻകോഴി മുമ്പോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം മറ്റൊന്നുമല്ല, നമ്മൾക്ക് അല്ലെങ്കിൽ പേഴ്സണലി നമ്മളെ ഹരാസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടായാൽ അത് എന്ത് തന്നെയായെങ്കിലും അതിനെതിരെ പ്രതികരിക്കണമെന്നുള്ളതാണ്. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പ്രതികരിക്കാനുള്ളൊരു ആ ഒരു കെൽപ്പും ഒരു മനസ്സും നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളതാണ് പ്രതി പൂവൻകോഴി മുമ്പോട്ട് വയ്ക്കുന്ന ഒരു ആ ഒരു ആശയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെയോ അല്ലെങ്കിൽ എനിക്കറിയാവുന്ന അല്ലെ നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, നമുക്ക് അറിയാവുന്ന പല ആൾക്കാരുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ തന്നെയാണ് പ്രതി പൂവൻകോഴിയിലേത്. എന്തായാലും ഈ ചിത്രം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ക്രിസ്മസ് റിലീസ് ചിത്രങ്ങളിലെ മികച്ച ഒരു എന്താ പറയുക ഒരു ത്രില്ലർ അല്ലെങ്കിൽ ഒരു മികച്ച ഒരു ചിത്രം തന്നെയാണ് പ്രതി പൂവൻകോഴി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം എന്തെങ്കിലും എൻ്റെ വീഡിയോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്, അതിനോട് എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം അല്ലെങ്കിൽ കമൻ്റായിട്ട് താഴെ രേഖപ്പെടുത്താവുന്നതാണ്. സോ ദിസ് ഇസ് രാഗേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ സിനിമാസ്.